നമസ്കാരം. പോലീസ് കസ്റ്റഡിയിൽ മരിച്ച 22-കാരിയായ ഇറാനിയൻ യുവതി ബസ്സ അമ്മിനിയുടെ മരണം രാജ്യത്തുടനീളം വൻ പ്രതിഷേധത്തിന് കാരണമായി. പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ മഹ്സ അമ്മിനിയുടെ പിതാവ് അംജദ് അമ്മിനി മകളുടെ മരണത്തെക്കുറിച്ച് അധികാരികൾ കള്ളം പറയുകയാണെന്ന് ആരോപിച്ചു. മകളുടെ മരണശേഷം മകളെ കാണാൻ ഡോക്ടർ അനുവദിച്ചില്ലെന്ന് പിതാവ് പറഞ്ഞു. അവർ കള്ളം പറയുകയാണ്, എല്ലാം കള്ളമാണ്, ഞാൻ എത്ര യാചിച്ചിട്ടും എന്റെ മകളെ കാണാൻ അവരെന്നെ അനുവദിച്ചില്ല, അംജദ് അമ്മിനി ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിനോട് പറഞ്ഞു. മകളുടെ മൃതദേഹത്തിന് മുകളിൽ ഇസ്ലാമിക പ്രാർത്ഥന നടത്താൻ അവളുടെ പിതാവ് വിസമ്മതിച്ചു. നിങ്ങൾ അവളുടെ മേൽ പ്രാർത്ഥിക്കാനാണോ വന്നത്? നിങ്ങൾക്ക് സ്വയം ലജ്ജയില്ലേ? രണ്ട് മുടിക്ക് വേണ്ടി നിങ്ങൾ അവളെ കൊന്നു, മഹ്സ അമ്മിനിയുടെ പിതാവ് ഒരു വൈറലായ വീഡിയോയിൽ പറഞ്ഞു. കർശനമായ ഇസ്ലാമിക് ഡ്രസ് കോഡ് ലംഘിച്ചതിന് സദാചാര പോലീസിന്റെ പിടിയിലിരിക്കെയാണ് മഹ്സ അമ്മിനി മരിച്ചത്. അവളുടെ മരണത്തിൽ പ്രതിഷേധിച്ച സ്ത്രീകൾ അവരുടെ ഹിജാബുകൾ നീക്കം ചെയ്യുകയും മുടി മുറിക്കുകയും ചെയ്തു. മഹ്സ അമ്മിനിയുടെ മരണത്തിൽ ഇറാനിലെ 30 നഗരങ്ങളിൽ ഹിജാബ് വിരുദ്ധ പ്രതിഷേധം നടന്നപ്പോൾ പോലീസ് അടിച്ചമർത്തലിൽ 31 പേരാണ് മരിച്ചത്. ഓസ്ലോ ആസ്ഥാനമായുള്ള സർക്കാരിതര സംഘടനയായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ആണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. മഹ്സ അമ്മിനി എന്ന യുവതി ഹിജാബ് ധരിക്കാതെ റോഡിലിറങ്ങി നടന്നു എന്നതാണ് അവരിൽ ആരോപിക്കപ്പെട്ട കുറ്റം. മരിച്ചത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് എന്ന് ഇറാനിയൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതല്ല, സദാചാര പോലീസ് തല്ലിക്കൊന്നതാണെന്ന് മഹ്സ അമ്മിനിയുടെ വീട്ടുകാരും ബന്ധുക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും ആരോപിക്കുന്നു. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധിച്ച ഇറാനിയൻ വനിതകൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഹിജാബൂരിയാണ് ഇവരുടെ പ്രതിഷേധം. സ്വേച്ഛാധിപതിയെ കൊല്ലണമെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. നിരവധി പുരുഷന്മാർ ഇതിൽ പങ്കുചേർന്നു. പ്രതിഷേധകരെ നിയന്ത്രിക്കാനാകാതെ വന്നതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് ഭരണകൂടത്തിനെതിരെ നടന്ന സമരത്തിൽ പങ്കുചേർന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 13 ഈ സംഭവം. ഇറാനിലെ സഗട്ട് സ്വദേശിയായ യുവതി സഹോദരനൊപ്പം ഉല്ലാസ യാത്രയ്ക്കായാണ് ടെഹ്റാനിലെത്തിയത്. യുവതിയുടെ വേഷത്തിൽ പ്രകോപിതരായ മതമൗലികവാദികൾ ആക്രമണം നടത്തുകയായിരുന്നു. ടെഹ്റാനിലെ റീ എഡ്യൂക്കേഷൻ ക്ലാസ് എന്ന തടങ്കൽ കേന്ദ്രത്തിലെത്തിച്ചാണ് ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയത്. സഹോദരനെയും സംഘം അതിക്രൂരമായി തന്നെ ആക്രമിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മഹ്സ മരിച്ചത്. പക്ഷേ മഹ്സ അമ്മിനിയെ തല്ലിക്കൊന്നതാണെങ്കിലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, മതമൗലികവാദം പറഞ്ഞ മനുഷ്യാവകാശത്തെ ഒരു രീതിയിലും ബഹുമാനിക്കുന്ന കൂട്ടരല്ല കുറെ കാലമായി ഇറാൻ ഭരിക്കുന്നത്. 1970 ഇസ്ലാം സ്വാധീനിച്ചില്ലായിരുന്നെങ്കിൽ വളരെ മികച്ച ഒരു ലിബറൽ രാജ്യമാകുമായിരുന്നു ഇറാൻ. ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ മൊത്തം അയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ സർക്കാർ കൊന്നു തള്ളി. കുറച്ചു നാൾ മുമ്പ് ഇറാനിൽ നിന്നുള്ള അനേകം പേരുമായി BBCയുടെ ഒരു ഡോക്യുമെന്ററിയിൽ അഭിമുഖമുണ്ടായിരുന്നു. അതിൽ ഇറാനിൽ നിന്നുള്ളവർ ഇപ്പോഴത്തെ സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്നുമുണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.